ജനുവരി 20 നടക്കുന്ന DYFI മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം DYFI ചെത്തി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. DYFI ചെത്തി മേഖലാ സെക്രട്ടറി പ്രശാന്ത് കുറുപ്പശ്ശേരി ജാഥാ ക്യാപ്റ്റനും മേഖലാ പ്രസിഡന്റ് ശ്രീജിത്ത് ജാഥാ മാനേജരും എക്സിക്യൂട്ടീവ് അംഗം ആര്യ രാജേഷ് വൈസ് ക്യാപ്റ്റനുമായുള്ള ജാഥയാണ് മേഖലയിൽ പര്യടനം നടത്തിയത്. DYFI കഞ്ഞിക്കുഴി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ശ്രീകാന്ത് ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു. ന്യൂ ഗ്ലോബ് മുതൽ ജനക്ഷേമം വരെയാണ് ജാഥ പര്യടനം നടത്തിയത്. DYFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആർ അശ്വിൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വോട്ട് സമ്പാദിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് വേരുറപ്പിക്കാനാവില്ല എന്ന സംഘപരിവാറിന്റെ കൃത്യമായ ബോധ്യപ്പെടലിന്റെ അടിസ്ഥാനത്തിലാണ് അവർ മറ്റേതെങ്കിലുമൊക്കെ രീതിയിൽ നിഗൂഢമായ പദ്ധതികളിലൂടെ സാമ്പത്തികമായി നമ്മളെ ഞെരുക്കിക്കൊണ്ട് ഇത്തരത്തിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനം സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ഷേമ പെൻഷനുകളടക്കം മുടങ്ങുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന ഉത്തരവാദി കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്. ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുന്ന പെൻഷനുകളടക്കം അതിന്റെ കേന്ദ്ര വിഹിതം തരാതിരിക്കുക, അതുപോലെ തന്നെ ബജറ്റിൽ കൃത്യമായി നമുക്ക് അവകാശപ്പെട്ടിരിക്കുന്ന കേന്ദ്ര പദ്ധതികളുടെ കേന്ദ്ര വിഹിതം നമുക്ക് തരാതിരിക്കുക, GST നഷ്ടപരിഹാരം തരാതിരിക്കുക, ഇത്തരത്തിൽ 54,000 കോടിക്ക് മുകളിലാണ് സംസ്ഥാന സർക്കാരിനെ കേന്ദ്ര ഗവൺമെന്റ് നിലവിൽ കുടിശ്ശിക തരാനുള്ളത്. ഇത്തരത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന സാമ്പത്തിക ഉപരോധം അത് നമ്മുടെ ജനങ്ങളെ ആകമാനം കഷ്ടത്തിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. നമുക്കറിയാം, വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ സ്വകാര്യവൽക്കരണത്തിലൂടെ കോർപ്പറേറ്റ് ഭീമന്മാരുടെ കയ്യിലേക്ക് എത്തുമ്പോൾ ജനുവരി 20 മൂന്ന് പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ സമരരംഗത്തേക്ക് വലിച്ചെറിയപ്പെടുന്നത്. ഇവിടെ പ്രശാന്ത് ഇവിടെ സൂചിപ്പിച്ചു, ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാത്ത രാഷ്ട്രമായി നമ്മൾ മാറുകയാണ്. അവർ അധികാരത്തിൽ വരുമ്പോൾ നമ്മളോട് പറഞ്ഞത് 1 വർഷം 2 കോടി ചെറുപ്പക്കാർക്ക് രാജ്യത്ത് തൊഴിൽ കൊടുക്കുമെന്നാണ്. 10 വർഷം കഴിഞ്ഞപ്പോൾ 20 കോടി ചെറുപ്പക്കാർക്ക് രാജ്യത്ത് തൊഴിൽ കിട്ടണം. എത്ര പേർക്ക് ഈ രാജ്യത്ത് തൊഴിൽ കിട്ടിയെന്ന് പരിശോധിക്കുന്ന നന്നാവും. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് നാട്ടിലറിയാം, BSNL പോസ്റ്റ് ഓഫീസിലും മറ്റ് റെയിൽവേയിലടക്കം തൊഴിലെടുക്കുന്ന നൂറുകണക്കിലായ ആളുകളെ നമ്മുടെ ഓരോ പഞ്ചായത്തിലും പ്രദേശങ്ങളിലും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഇന്ന് നമ്മുടെ രാജ്യത്ത് മഷി നമ്മുടെ നാട്ടിൽ നിന്ന് മഷിയിട്ട് നോക്കിയാൽ പോലും ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാരനെ കാണാൻ കഴിയില്ല. 40 ലക്ഷം ആളുകളാണ്, 40 ലക്ഷം തസ്തികളാണ് നമ്മുടെ രാജ്യത്ത് UPSC വഴി നിയമനം നടത്തേണ്ട കേന്ദ്ര സർക്കാർ സർവീസിലുള്ളത്. ഈ 40 ലക്ഷം തസ്തികളിൽ 30 ലക്ഷം തസ്തികളിൽ മാത്രമാണ് നിയമനം നടന്നിട്ടുള്ളത്. 10 ലക്ഷം തസ്തികൾ ഒഴിഞ്ഞു കിടക്കാണ്, ഞെട്ടിക്കുന്ന വിവരമാണ്. ഇപ്പൊ നമ്മള് കള്ളത്തരം പറയേണ്ട കാര്യമില്ല, നമ്മളൊരു DYFI യുടെ ലേബലിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രവർത്തന രൂപത്തിലാണ് ഈ വേദിയിൽ നിന്ന് സംസാരിക്കുന്നത്.